السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ മാസം ഖുർആനുമായി ഏറ്റവും ബന്ധം സ്ഥാപിക്കേണ്ട മാസം ആണെന്നും ധാരാളം ഖുർആൻ ഓതി തീർക്കാൻ സമയം കണ്ടെത്തണമെന്നും കഴിഞ്ഞ ദിവസം നാം ഓർമ്മപ്പെടുത്തിയിരുന്നു. പരിശുദ്ധ ഖുർആൻ നാം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഗ്രന്ഥമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനിക്കേണ്ട വിഷയങ്ങളെയെല്ലാം അവൻ ബഹുമാനിച്ചിരിക്കണം. ഒമൻ യുഅള്ളിം ഷഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നവൻ അവൻ്റെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് അത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാത്തവർക്ക് വലിയ നാശം സംഭവിച്ചതും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം അത്തരം ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ മാസത്തെ നാം നന്നായി ബഹുമാനിക്കണം. അല്ല ബഹുമാനിച്ചത് എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം ബഹുമാനിക്കണം. അതിലേറ്റവും പ്രധാനമാണ് പരിശുദ്ധ ഖുർആൻ. അത് ധാരാളം പാരായണം ചെയ്യണമെന്ന് ഇന്നലെ ക്ലാസ്സിൽ നാം പറഞ്ഞല്ലോ. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആനിനോട് നല്ല അദബ് കാണിച്ചുകൊണ്ടായിരിക്കണം ഖുർആനിനെ നാം സമീപിക്കുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ബുക്കുകളെപ്പോലെ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളെപ്പോലെ പരിശുദ്ധ ഖുർആനിനെ നാം ഒരിക്കലും കണ്ടുകൂടാ. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. അള്ളാഹുവിൽ നിന്നിറങ്ങിയ അൽ ഹക്കീമായ അൽ അസീസായ വലിയ മഹത്വമുള്ള അള്ളാഹുവിൽ നിന്നിറങ്ങിയ കിതാബാണ് ഖുർആനാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ പരമാവധി നാം ബഹുമാനിക്കണം, ആദരിക്കണം. എത്രത്തോളം നമുക്കതിനെ ബഹുമാനിക്കാൻ സാധിക്കുമോ അത്രത്തോളം ബഹുമാനിക്കണം. ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹു തആല നൽകുന്നുണ്ട്. ഖുർആൻ എടുത്ത് ചുംബിക്കൽ വലിയ പുണ്യകർമ്മമാണ്. ഖുർആൻ എടുത്ത് ചുംബിക്കൽ വലിയ പുണ്യകർമ്മമാണ്. അത് ഖുർആനിനോടുള്ള ആദരവാണ്, ബഹുമാനമാണ്. കഅബ ശരീഫിനെ നാം തവാഫ് ചെയ്യാറുണ്ട്. അതുപോലെ ഹജറുൽ അസ്വദ് നാം ചുംബിക്കാറുണ്ട്. അത് ബഹുമാനമാണ്. ഹജറുൽ അസ്വദിനെ ചുംബിക്കൽ ബഹുമാനമാണ്. ഇങ്ങനെ ബഹുമാനമുള്ള വസ്തുക്കളെ അഥവാ പരിശുദ്ധ ഖുർആനിനെ ചുംബിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്, പുണ്യകർമ്മമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഒരാൾ കൊണ്ടുവരുന്നത് കണ്ടാൽ അവിടെ എഴുന്നേറ്റ് നിൽക്കൽ പ്രത്യേകം പുണ്യകർമ്മമാണ്, പ്രത്യേകം സുന്നത്താണ്. വാപ്പ വരുമ്പോൾ, ഉമ്മ വരുമ്പോൾ, ഉസ്താദുമാർ വരുമ്പോൾ, സാദാത്യങ്ങൾ വരുമ്പോൾ, അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ആളുകൾ വരുമ്പോൾ നാം എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാം എഴുതിയ ആ മുസ്ഹഫ് കൊണ്ടുവരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ചില ആളുകൾ പരിശുദ്ധ ഖുർആനിനെ ബഹുമാനിക്കുന്നതിൽ വളരെയധികം വീഴ്ച വരുത്താറുണ്ട്, വളരെയധികം പരിഗണിക്കാത്ത ഒരവസ്ഥ കാണാറുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. വലിയ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ വീട്ടിൻ്റെ പുറത്തിരിക്കുമ്പോൾ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയോ അല്ലെങ്കിൽ ചെറിയ മകനോ മദ്രസയിൽ നിന്ന് വരുമ്പോൾ ആ പണ്ഡിതൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ കണ്ട ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇത്ര ചെറിയ കുട്ടി വരുമ്പോൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? നിങ്ങളുടെ പേരക്കുട്ടിയല്ലേ, നിങ്ങളുടെ പുള്ളിയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ എഴുന്നേറ്റ് നിന്നത് ഈ കുട്ടിയെ കണ്ടതുകൊണ്ടല്ല, മറിച്ച് കുട്ടിയുടെ കയ്യിലുള്ള മുസ്ഹഫ്, ആ മുസ്ഹഫ് കണ്ടതുകൊണ്ട് എഴുന്നേറ്റ് നിന്നതാണെന്ന് ആ പണ്ഡിതൻ പറഞ്ഞു. ആകയാൽ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മക്കൾ എടുത്തുകൊണ്ടുവരുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ടുവരുന്നത് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ പുണ്യകർമ്മമാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ സാധാരണ ഒരു ബാഗ് വാങ്ങിക്കൊടുത്ത്
ആ ബാഗിൽ മുസ്ഹഫ് വെച്ച് അതിനെ പിൻഭാഗത്തേക്ക് ഇങ്ങനെ കോളേജിൽ പോകുന്ന കുട്ടികൾ ബാഗ് ഇട്ടു പോകുന്നത് പോലെ ഇങ്ങനെ പിൻഭാഗത്തേക്ക് വെച്ച് ഖുർആനും മറ്റു ഇൽമു എഴുതിയ കിതാബുകൾ ഉള്ള ബാഗിനെ ബാക്ക് ഭാഗത്തേക്ക് വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കാറുണ്ട്. ഒരിക്കലും തന്നെ അത് ഖുർആനിനോട് ചെയ്യുന്ന വളരെയധികം അക്രമമാണ്. ഖുർആനിനെ ബഹുമാനിക്കാത്ത ഒരു അവസ്ഥയാണത്. അതിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് സംഭവിച്ചേക്കാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആൻ അതിനെ നന്നായി ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഖുർആൻ നമ്മുടെ വീടുകളിൽ ഖുർആൻ ഏതെങ്കിലും സ്ഥലത്ത് ഇട്ടേക്കുന്നൊരവസ്ഥ വരാൻ പാടില്ല. ചില ആളുകളൊക്കെ വീട് കൂടലിന് വീട് ഉദ്ഘാടനത്തിൻ്റെ ദിവസം മുസ്ഹഫ് വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ എത്രയോ കാലം കഴിഞ്ഞ് നോക്കിയാലും ആ വെച്ച സ്ഥലത്ത് തന്നെ ആ ഖുർആൻ കാണാം. ഒരിക്കൽ പോലും മറ്റുള്ള വസ്തുക്കളൊക്കെ എടുത്തൊന്ന് പൊടി തട്ടിയെങ്കിലും വെക്കാറുണ്ടെങ്കിലും ഖുർആൻ എടുത്ത് അതൊന്ന് പൊടി തട്ടി അതിനെ ഒന്ന് നന്നാക്കി വെക്കുന്നൊരു സ്ഥിതിവിശേഷം പോലും കാണാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. ഖുർആൻ നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ ഉയർന്ന സ്ഥലത്ത് വെക്കേണ്ടതാണ്. അതിൻ്റെ മേലെ മറ്റുള്ള വസ്തുക്കളൊന്നും വെക്കാൻ പാടില്ല. ചില വീടുകളിൽ ചെന്ന് നോക്കിയാൽ ഏതെങ്കിലും ഷോക്കേസിലോ മറ്റോ നമ്മൾ പോയി നോക്കിയാൽ അവിടെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും താഴെ അല്ലെങ്കിൽ നടുവിലായി ഖുർആൻ വെച്ചത് കാണാം. അതിൻ്റെ മേലെ പല സാധനങ്ങളും ഉണ്ടാവും. അങ്ങനെയല്ല ഖുർആൻ സൂക്ഷിക്കേണ്ടത്. ഖുർആൻ ഉയർന്ന സ്ഥലത്ത് വെച്ച് പരിശീലിക്കണം. അങ്ങനെ നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന സമയത്ത് നോക്കി ഓതൽ പ്രത്യേകം സുന്നത്താണ്. കാണാതെ അറിയുന്ന സൂറത്താണെങ്കിലും സൂറത്ത് യാസീൻ അധിക ആളുകൾക്കും കാണാതെ അറിയാം. അങ്ങനെ കാണാതെ അറിയുന്ന ആളുകൾക്ക് പോലും നോക്കി ഓതൽ പ്രത്യേകം പുണ്യകർമ്മമാണ്. ഖുർആൻ നോക്കാതെ ഓതുന്നതും നോക്കി ഓതുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. പ്രതിഫലത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നോക്കി ഖുർആൻ ഓതുന്നതും നോക്കാതെ ഓതുന്നതുമായി ഇരട്ടി പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ട് എന്ന് പഠിപ്പിച്ചതായി കാണാം. അങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത് പ്രത്യേകം ഖുർആനിൽ നോക്കി ഓതൽ സുന്നത്താണ്. അല്ലെങ്കിൽ ഓതാൻ സാധിക്കാത്തവർക്ക് തന്നെ ഖുർആൻ ഇങ്ങനെ എടുത്ത് മറച്ചു നോക്കുന്നത് വലിയ പുണ്യകർമ്മമാണ്. കേവലം നോക്കിയത് കൊണ്ട് മാത്രം പുണ്യം കിട്ടുന്ന ഒരുപാട് സംഗതികളിൽ ഒന്നാണ് ഖുർആൻ എടുത്ത് നോക്കുക എന്നുള്ളത്. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ ഉമ്മവാപ്പമാരുടെ മുഖത്ത് നോക്കൽ പ്രത്യേകം പുണ്യകർമ്മമാണ്. കഅബ ശരീഫ് നോക്കിയിരിക്കൽ പ്രത്യേകം പുണ്യകർമ്മമാണ്. അങ്ങനെ നോക്കിയിരിക്കൽ തന്നെ പുണ്യകർമ്മമായ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ പ്രത്യേകം പുണ്യകർമ്മമാണ്. ബാങ്ക് കൊടുക്കുന്ന ആളെ മുഖത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നോക്കൽ പ്രത്യേകം പുണ്യകർമ്മമാണ്. ഇങ്ങനെ പുണ്യകർമ്മമായ ഒരുപാട് നോക്കൽ പുണ്യകർമ്മമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൽ പ്രത്യേകം പുണ്യകർമ്മമാണ്, സുന്നത്താൾ. അതുപോലെ പരിശുദ്ധ ഖുർആനിന് ഖുർആൻ എടുത്ത് അതിൽ നല്ല അത്തറുകൾ, നല്ല സെൻറ്റുകൾ, നല്ല മണക്കുന്ന, അത് നജസ്സുകൾ ഇല്ലാത്ത, അതുപോലെ തന്നെ മോശമായ മണം അല്ലാത്ത, നജസ്സുകളൊന്നും ഉണ്ട് എന്ന് സംശയം ഇല്ലാത്ത നല്ല ക്ലിയറായ പ്യൂറ് അത്തറുകൾ, വിലപിടിപ്പുള്ള നല്ല അത്തറുകൾ, അതൊക്കെ പരിശുദ്ധ ഖുർആനിന് പുരട്ടിക്കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്, നല്ല കാര്യമാണ്. അതുതന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അള്ളാഹു ബഹുമാനിക്കുന്ന വസ്തുക്കൾ, അള്ളാഹു ബഹുമാനിക്കുന്ന ഇസ്മുകൾ, അള്ളാഹു തആല ബഹുമാനിക്കുന്ന അവൻ്റെ കലാം, അള്ളാഹു തആല ബഹുമാനിച്ച അവൻ്റെ ചിഹ്നങ്ങൾ, അതിനെയൊക്കെ നാം അതിൻ്റെ ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ നമ്മുടെ ഈമാൻ നിലനിൽക്കുകയും ഈമാൻ വർദ്ധിക്കുകയും ഈമാൻ സലാമത്തായി മരിക്കാൻ വരെ അത് കാരണമാവുകയും ചെയ്യും. തിരിച്ചാണെങ്കിൽ പലപ്പോഴും വളരെ അപകടത്തിലേക്കത് ചെന്നെത്തുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പഴയ കാലത്ത് ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുൻകാലങ്ങളിൽ വല്ലാത്ത അക്രമവും അതുപോലെ തന്നെ തോന്നിവാസവും ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പിന്നീട് വലിയ മഹാനായി ലോകമൊട്ടാകെ അറിയപ്പെടുന്ന, ലോകമൊട്ടാകെ പ്രശംസിക്കപ്പെടുന്ന വലിയൊരു മഹാനായി മാറിയത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മഹാനവറുകൾ ഒരു സ്ഥലത്തിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ പേര് എഴുതിയൊരു കടലാസ് നിലത്ത് വീണിരിക്കുന്നു. പോകുന്ന ആളുകളൊക്കെ അതിൽ ചവിട്ടി നടക്കുകയാണ്.
അത് കണ്ട് മഹാനവറുകളുടെ മനസ്സിൽ വല്ലാത്ത വിഷമം വരികയും ആ കടലാസ് എടുത്ത് അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ല വിലപിടിപ്പുള്ള അത്തറു വാങ്ങി സെൻറ്റ് വാങ്ങി ആ കടലാസിലങ്ങ് പുരട്ടിക്കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മേൽഭാഗത്ത് മുകൾ ഭാഗത്ത് മതിലിൻ്റെ മേലെ ഉയർന്ന സ്ഥലത്ത് ആ കടലാസിനെ അദ്ദേഹം എടുത്തു വെച്ചു. ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ആ സംഭവം നടന്നതിന് ശേഷം ഒരു വിളി കേൾക്കുകയാണ്, ഒരു അശരീരി കേൾക്കുന്നു, യാ ബിസ്റു തയ്യബ് തസ്മീ ലഉതയ്യിബന്നസ്മക ഫി ദുനിയാ വൽ ആഖിറ, എൻ്റെ പേരിനെ നീ നന്നാക്കിയല്ലേ, എൻ്റെ പേരിന് നീ അത്തറ് പുരട്ടിയല്ലേ, അതിനെ ബഹുമാനിച്ചല്ലേ, നിന്റെ പേര് ദുന്യാവിലും ആഖിറത്തിലും ഞാൻ ഉയർത്തും, ഞാൻ അതിനെ പ്രശംസിക്കും, ലോകമൊട്ടാകെ നിന്നെ അറിയുന്ന രൂപത്തിൽ ഞാൻ നിന്റെ പേരിന് മഹത്വം കൽപ്പിക്കുമെന്ന് ഒരു അശരീരി ഒരു വിളി മഹാനവറുകൾക്ക് കേൾക്കുകയാണ്. അങ്ങനെയാണ് മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ ആ ഒരു പഴയകാലത്തെ സംസ്കാരവും അതുപോലെ മോശമായ സംസ്കാരമൊക്കെ മാറി പിന്നീട് വലിയ സാഹിദായി, വലിയ ആലിമായി, വലിയ സൂഫിയായി ജീവിച്ച് ഇന്നും ലോകജനങ്ങൾ അനുസ്മരിക്കുന്ന രൂപത്തിൽ മഹാനവറുകൾ മാറാൻ കാരണം അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ നാം നന്നായി ബഹുമാനിക്കണം. നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികൾക്ക് ഖുർആൻ എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ, ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ വകതിരിവില്ലാത്ത രണ്ടും മൂന്നും നാലും ചെറിയ വയസ്സുള്ള ഒന്നും തിരിയാത്ത കുട്ടികൾ, ആ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഖുർആനിനെ വെക്കാൻ പാടില്ല. കുട്ടികളിലെടുത്ത് ചിലപ്പോൾ അതിൽ മൂത്രമൊഴിക്കും, ചിലപ്പോൾ അത് നിലത്തിട്ട് ചവിട്ടും. അതിൻ്റെ ഉത്തരവാദി ഈ രക്ഷിതാക്കളായിരിക്കും, ഉമ്മയും വാപ്പയും ഈ വീട്ടുകാരനായിരിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊന്നും ഖുർആൻ വെക്കാൻ പാടില്ല, ഉയർന്ന സ്ഥലത്ത് വെക്കണം. അങ്ങനെ പരിശുദ്ധ ഖുർആനിനെ നാം നന്നായി ബഹുമാനിക്കണം. അതുപോലെ മറ്റൊരു കാര്യം, ഖുർആൻ ഓതുന്ന സമയത്ത് ചില ആളുകൾ ഖുർആനിൻ്റെ പേജ് മറിയാൻ വേണ്ടി വായിൽ പിന്നെ വിരലിട്ട് തുപ്പലെടുത്തുകൊണ്ട് തുപ്പുനീരെടുത്തുകൊണ്ട് ഖുർആനിൽ പുരട്ടുന്നൊരു സ്വഭാവമുണ്ട്. അത് കടുത്ത തെറ്റാണ്, കടുത്ത അക്രമമാണ്, ഖുർആനിനോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ബഹുമാനക്കുറവാണ്. നമ്മളെ തുപ്പുനീരെടുത്ത് നമ്മൾ നമ്മളെ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് പുരട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ? അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും മുഖത്തേക്ക് പുരട്ടിയാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? ആ തുപ്പുനീരെടുത്തിട്ടാണ് നമ്മൾ ഖുർആനിലേക്ക് പുരട്ടുന്നത്, ഖുർആനിലേക്ക് അത് വെക്കുന്നത്, എന്നിട്ട് മറിക്കാൻ നമ്മൾ പിന്നെ തുനിയുന്നത്. ഒരിക്കലും തന്നെ ഈ ഒരു സ്വഭാവം നാം മാറ്റിയേ പറ്റുള്ളൂ. അധിക ആളുകളും ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനൊരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഒരിക്കലും നാം അത്തരം ഒരു അദബുകേട് ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് ഖുർആൻ മറിയുന്നില്ലാതെ കണ്ടാൽ കുറച്ച് വെള്ളം അവിടെ കൊണ്ടച്ചോളൂ, റമദാനിൽ പകലാകുമ്പോൾ കുടിക്കണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ വെച്ച് ആ വെള്ളം എടുത്ത് വേണമെങ്കിൽ നിങ്ങൾ മുസ്ഹഫിൽ പുരട്ടി തുറന്നോളൂ, മുസ്ഹഫിൻ്റെ പേജ് മറിച്ചോളൂ. പക്ഷേ ഒരിക്കലും തുപ്പുനീറുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മറിക്കുന്നൊരവസ്ഥ ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല. ഇത് ഗൗരവത്തോടെ ചിന്തിക്കണം. അതുപോലെ മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഉളു സുന്നത്താണ്, പുണ്യമാണ്. അത് കാണാതെ ഓതുകയാണെങ്കിലും ഉളു എടുത്തുകൊണ്ട് തന്നെയാണ് ഓതേണ്ടത്. ഉളു ഇല്ലാതെ ഒരിക്കലും തന്നെ മുസ്ഹഫ് തൊടാൻ പാടില്ല, ഉളു ഇല്ലാതെ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല. എന്നാൽ പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ചെറിയ കുട്ടികൾക്ക് ഉളു ഇല്ലാതെ മുസ്ഹഫ് തൊടുന്നതിന് വിരോധം ഇല്ല. അത് ആ മസാല പഠിച്ച ചില ആളുകൾ സ്വന്തം ഓതാൻ വേണ്ടി മുസ്ഹഫ് എടുക്കാൻ, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുമ്പോഴോ മറ്റോ മുസ്ഹഫ് എടുത്തു വെക്കാൻ വേണ്ടി ചില സഹോദരിമാരും സഹോദരന്മാരൊക്കെ പ്രായമുള്ളവർ, വലിയ ആളുകൾ, ഈ മദ്രസയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അത്തരം ചെറിയ കുട്ടികളെ വിളിച്ച് മോനെ നീ ഒന്ന് മുസ്ഹഫ് എടുത്തു വെക്ക് എന്ന് പറയാറുണ്ട്. അത് ഒരിക്കലും തന്നെ അങ്ങനെ അവരോട് പറയാൻ പാടില്ല. അവർക്ക് പഠന ആവശ്യത്തിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി, അവരുടെ ആവശ്യത്തിന് വേണ്ടി മുസ്ഹഫ് ഉളു ഇല്ലാതെ തൊടുന്നതിന് വിരോധം ഇല്ല എന്നാണ് മസ്അല. അല്ലാതെ അവരെ കൊണ്ട് എപ്പോഴും ആർക്കും എടുപ്പിക്കാം എന്നല്ല, അത് ഒരിക്കലും പാടില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ വലിയ ആളുകൾ തന്നെ ഉളു എടുത്ത് മുസ്ഹഫ് എടുത്തു വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഉളു ഉള്ള ഒരാളെ കൊണ്ട് മുസ്ഹഫ് എടുപ്പിക്കേണ്ടതാണ്. ഈ കാര്യം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് ധാരാളം ആദാബുകൾ പാലിച്ചുകൊണ്ട് ഖുർആനിനോട് നല്ല ബഹുമാനം കാണിച്ചുകൊണ്ട് അല്ല ബഹുമാനിച്ച വസ്തുക്കളോടും സമയങ്ങളോടും സ്ഥലങ്ങളോടുമൊക്കെ നല്ല ബഹുമാനം കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ അള്ളാഹു തആല നമ്മുടെ ഈമാനിന് വർദ്ധനവ് നൽകുന്നു, അള്ളാഹു നമുക്ക് തഖ്‌വ നൽകുന്നു. ഹൃദയത്തിൻ്റെ തഖ്‌വ, ആ തഖ്‌വയുടെ ലക്ഷണം തന്നെ അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്. ഈ പരിശുദ്ധ റമദാൻ മാസത്തെ നന്നായി ബഹുമാനിക്കണം, ആദരിക്കണം. അല്ല ബഹുമാനിച്ച എല്ലാ വിഷയങ്ങളെയും ബഹുമാനിക്കണം. അള്ളാഹുവിൻ്റെ
കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ അത് നന്നായി പാരായണം ചെയ്യണം. അതിൻ്റെ ആദാബുകളും മറ്റും പാലിച്ചുകൊണ്ട് തന്നെ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഇതിൻ്റെ മറ്റു വിഷയങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.